ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപങ്ങളിലൊന്നാണ് ശബരിമലയിലേത്. ഒരേ സമയം 5000 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന അന്നദാന മണ്ഡപം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നതാണ് സവിശേഷത. പ്രതിദിനം 400,000 ഭക്തർക്കാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് സന്നിധാനത്തെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും അന്നദാനം നൽകാൻ സാധിക്കുന്ന തരത്തിൽ ഈ വിപുലമായ മണ്ഡപം പണികഴിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 21.55 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും അന്നദാനം നടത്താൻ പര്യാപ്തമായ ഈ അന്നദാന മണ്ഡപം ശബരിമലയിലെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ആശ്രയ കേന്ദ്രമാണ്. ഒരേ സമയം 5000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വലിയ ഹാളാണ് മണ്ഡപത്തിലുള്ളത്. എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപോലെ കഴിക്കാൻ കഴിയുന്ന ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നതെന്ന് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ KD ശിവൻ പറഞ്ഞു. ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങൾക്കായിട്ട് 3 നേരവും അയ്യപ്പസ്വാമിയുടെ പ്രസാദമായിട്ട് അന്നദാനം നടത്തി വരുന്നു. രാവിലെ ഉപ്പുമാവും കടലക്കറിയുമാണ്. ഉച്ചയ്ക്ക് മുഴുവൻ ഇന്ത്യക്കാർക്കും കഴിക്കാവുന്ന തരത്തിലുള്ള പുലാവ് ആണ് കൊടുക്കുന്നത്, അതിൻ്റെ കറിയും. രാത്രി അതുപോലെ തന്നെ കഞ്ഞിയും കറിയുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ശരാശരി സീസൺ തുടങ്ങിയിട്ട് 3.5 ലക്ഷം പേരോളം ഇപ്പോൾ ഈ വർഷം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിദിനം 400,000 ഭക്തരാണ് ഇവിടെ ഭക്ഷണത്തിനായി എത്തുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന പ്രഭാത ഭക്ഷണം മുതൽ അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് അവസാനിക്കുന്ന ചുക്കുകാപ്പി വരെ ഇവിടെ ഭക്തർക്കായി ഒരുക്കും. ഭക്ഷണപ്പുരയിൽ മാത്രം 200 ജീവനക്കാരാണ് വിവിധ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നത്. പാചകപ്പുരയിൽ മാത്രം 40 തൊഴിലാളികളുണ്ട്. ഓരോ ഷിഫ്റ്റ് പൂർത്തിയാകുമ്പോഴും അന്നദാന മണ്ഡപം പൂർണ്ണമായും ശുചീകരിക്കും. വൃത്തിയോടെയും വെടിപ്പോടെയും അന്നം വിളമ്പുന്നു എന്നതുകൂടിയാണ് സന്നിധാനത്തെ ഈ അന്നദാന മണ്ഡപത്തിന്റെ സവിശേഷത. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.